अर्जुन आयंगी स्वर्ण कड़ संघवी अड़ बंधम भार्य करीपूर् स्वर्ण कड़ के मुख्य प्रति कण्णूर् स्वदेशी अर्जुन आयंगी स्वर्ण कड़ संघवी बंधम भार्य अमल नियम विरुद्ध क्यों आवश्यप चौद्यम अमल इतना मोड़ नल्गी कस्टम्स वेप्ती अर्जुन आयंगी जाम्यम अवदयो आवश्यप अमल मोड़ कस्टम्स वेप्त अर्जुन आयंगी स्वर्ण कड़ संघवी बंधम तनिक् अमुए अमल कस्टमसोड संबंधी रवण चौद्यम आद्यम चौद्यम अमल पर अर्जुन आयंगी स्वर्ण कड़ो इो कुछ ई मी वस्तुपरम कस्टम संशय രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ അർജുന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി കണ്ടെത്തിയ ഡയറിയിലെ കുറിപ്പുകളെ അടിസ്ഥാനമാക്കി വിശദാംശങ്ങൾ തേടി സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ഉത്തരം നൽകാൻ അമല നിർബന്ധിതയാവുകയാണ് ഉണ്ടായത് ഡിവൈഫൈ നേതാവും സുഹൃത്തുമായ സജേഷ് നൽകിയ മൊഴിയും അർജുന്റെ സ്വർണ്ണക്കടത്ത് ബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് സജേഷ് മൊഴി നൽകിയത് സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്തിരുന്ന അജ്മൽ വ്യക്തമാക്കിയതും അർജുൻ ആയങ്കക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നായിരുന്നു അർജുനും സംഘത്തിനും രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും അജ്മൽ പറഞ്ഞിരുന്നു അമല അജ്മൽ എന്നിവരുടെ വെളിപ്പെടുത്തലുകൾക്കൊപ്പം പ്രധാനമാണ് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്യപ്പെട്ട മുഹമ്മദ് ഷാഫി ആകാശ് തില്ലങ്കേരി തുടങ്ങിയവരുടെ മൊഴികൾ ടി പി കേസ് പ്രതികളുമായി ബന്ധമുള്ളതായി അർജുൻ ആയങ്കി കസ്റ്റംസിനോട് വെളിപ്പെടുത്തിയിരുന്നു കുടിസുനിയും മുഹമ്മദ് ഷാഫിയും സ്വർണം തട്ടിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അർജുൻ ആയങ്കി പറഞ്ഞത് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ടി പി കേസ് പ്രതികളാണെന്നും വെളിപ്പെടുത്തിയിരുന്നു പരോളിൽ ഇറങ്ങിയപ്പോഴാണ് മുഹമ്മദ് ഷാഫി ചോദ്യം ചെയ്യപ്പെട്ടത് ആകാശ് തില്ലങ്കേരിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് മുഹമ്മദ് ഷാഫി ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയിരുന്നു കുടിസുനിയെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന തട്ടിയെടുക്കുന്ന സ്വർണ്ണത്തിൽ ഒരു പങ്ക് പാർട്ടിക്ക് നൽകണമെന്ന് സ്വർണ്ണക്കടത്ത് സംഘാംഗം വാട്സ്ആപ്പ് സന്ദേശത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പാർട്ടി എന്നതുകൊണ്ട് കൊടിസുനിയേയും സംഘത്തേയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ആകാശ് തില്ലങ്കേരിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഷാഫി വെളിപ്പെടുത്തിയതോടെയാണ് ആകാശിനെ ചോദ്യം ചെയ്തത് ആകാശിന്റെ വീട് കസ്റ്റംസ് റെയ്ഡ് ചെയ്തിരുന്നു തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസന്വേഷണം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസന്വേഷണം പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് അതേസമയം സിപിഐഎമ്മുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതോ പാർട്ടി പ്രവർത്തകരോ അനുഭാവികളോ ആയവരോ ആണ് ഓരോ ഘട്ടത്തിലും സംശയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലേറെ പേരെ ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന ഈ കേസുകളുമായി ബന്ധപ്പെട്ട് സിപിഐഎമ്മിന് രാഷ്ട്രീയപരമായ എതിർപ്പ് വലിയ തോതിൽ നേരിടേണ്ടി വരുന്നില്ല പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ബിജെപിയും സ്വർണ്ണക്കടത്തിൽ സിപിഐഎമ്മിന് പങ്കുണ്ട് എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ സമരങ്ങളിലേക്കോ നീങ്ങുന്നില്ല സിപിഐഎം എത്ര വലിയ അഴിമതി ആരോപണം നേരിട്ടാലും ഒന്നും പ്രതികരിക്കാത്ത നിലയിലാണ് എൽഡിഎഫ് ഘടകകക്ഷികൾ സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക